ഹായ് എവ്രി വൺ, ദിസ് ഈസ് മെർവിൻ. വെൽക്കം ടു ദിസ് ന്യൂ എപ്പിസോഡ് ഫ്രോം മെർവിൻ ടോക്സ് മ്യൂസിക്. എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആണെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള നോ ദ റിയൽ കമ്പോസേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂവീസിലും മറ്റു മീഡിയാസിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കുറേ ട്രാക്കുകൾ കേൾക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ റിയൽ കമ്പോസേഴ്സ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് യാതൊരു ഐഡിയയും കിട്ടാറില്ല. കൂടാതെ അതിൻ്റെ ക്രെഡിറ്റ്സോ കാര്യങ്ങളോ എവിടെയും കൊടുക്കാറില്ല. അപ്പം ആ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ്. മൂന്ന് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രാക്കുകളുണ്ട്. നിങ്ങൾ ലോക സിനിമകളിൽ തന്നെ പല സ്ഥലങ്ങളിലും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. സിനിമ ഫിലിം മ്യൂസിക്കിൻ്റെ പാർട്ടായിട്ടും പല മീഡിയയുടെ പാർട്ടൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള മൂന്ന് ട്രാക്കുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100 വർഷം മുൻ എഴുതിയിട്ടുള്ള ഒരു ട്രാക്കാണ്, അല്ലെങ്കിൽ കമ്പോസ് ചെയ്യപ്പെട്ടുള്ള ഒരു ട്രാക്കാണ്. ഇതൊരു സ്പാനിഷ് പാസോഡബിൾ ആണ്. ഇതിൻ്റെ പേര് എസ്പാനിയോ കാനി എന്ന് പറയുന്ന ഒരു ട്രാക്കാണ്. അപ്പോൾ ഈ ട്രാക്കിൻ്റെ പ്രത്യേകത, ഇത് നിങ്ങൾ മലയാളം സിനിമയിലും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, വേൾഡ് മൂവീസിൽ അതായത് എസ്പെഷ്യലി ഹോളിവുഡ് മൂവീസിലൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ട്രാക്കാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു 1923 ഇറങ്ങിയിട്ടുള്ള, കറക്റ്റ് പറയുകയാണെങ്കിൽ 100 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള ട്രാക്കാണ്. അപ്പോൾ ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് പാസ്കൽ മക്കീന നോറോ എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പാനിഷ് ഓർക്കസ്ട്രൽ കമ്പോസറാണ്. അപ്പോൾ ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇതൊരു പാസോഡോബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു മ്യൂസിക്കാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു പാസോഡോബിളിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ ആർ മുണ്ടോ എന്ന് പറയുന്ന ഒരു പാസോഡോബിളായിരുന്നു അത്. അപ്പോൾ അത് IPL ട്യൂണുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ട്രാക്കും ഒരു പാസോഡോബിളാണ്. അപ്പോൾ പാസഡോബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈപ്പർ എനർജറ്റിക് ആയിരിക്കും, ഹൈപ്പർ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ആ എനർജി നമ്മുടെ ബോഡിയിൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു മ്യൂസിക് എസ്പെഷ്യലി സ്പെയിൻ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സ്പാനിഷ് ബുൾ ഫൈറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സിറ്റുവേഷനുകളിലൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു മ്യൂസിക് കൂടിയാണ്. അതുപോലെ തന്നെ പാസഡോബിളിനെ നമുക്ക് ഒരു സ്പാനിഷ് ജിപ്സി ഡാൻസ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പം ജിപ്സി മ്യൂസിക് പല രാജ്യങ്ങളിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് ജിപ്സി മ്യൂസിക്കിന്. ഇത് സ്പാനിഷ് ജിപ്സി മ്യൂസിക് വളരെ പോപ്പുലറാണ്. ഫ്ലമെങ്കോ ഇൻഫ്ലുവൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള മ്യൂസിക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു മ്യൂസിക്കും ഭയങ്കരമായിട്ട് ജിപ്സി സ്പാനിഷ് മ്യൂസിക്കുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആണ്. പലപ്പോഴും ഒരു സ്പാനിഷ് മ്യൂസിക്കിനെ പെട്ടെന്ന് എന്താ സിമുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ക് കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പല സിനിമകളിലും സ്പെയിനിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ട്രാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഹോളിവുഡ് മൂവീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം മ്യൂസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പോപ്പുലർ മൂവീസ് നമുക്ക് പറയുകയാണെങ്കിൽ കിൽ ബില്ലിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, പിങ്ക് പാന്തറിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ടോയ് സ്റ്റോറി 3 യൂസ് ചെയ്തിട്ടുണ്ട്. മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരെ മലയാളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആമേൻ എന്നുള്ള മൂവിയിൽ ആദ്യത്തെ ഒരു ഫൈറ്റ് സീക്വൻസിനകത്ത് ഈ ഒരു ട്രാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ സീക്വൻസ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ മ്യൂസിക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെ മഴ പെയ്യുന്ന പത്രം കൊട്ടുന്നുള്ള മൂവിയിൽ ജഗദീഷ് ശ്രീകുമാർ അതുപോലെ തന്നെ പപ്പു ഇവരൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സീനുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള പോലെ തന്നെ ഈ ട്രാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് വീണ്ടും ഒന്നുകൂടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫുൾ ലിങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളത് കേൾക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാക്കിലേക്ക് പോകും. ഇതിനെ ഒരു നിക്നെയിം കൂടിയുണ്ട്, വെഡ്ഡിംഗ് മാർച്ച് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, വേൾഡ് മൂവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസ് അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളം മൂവീസ് മാത്രം കാണുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ഈ ട്രാക്ക് എന്തായാലും കേട്ടിട്ടുണ്ടാവും. ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ഈ മൂവീസിലൊക്കെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്രിസ്ത്യൻ വെഡ്ഡിങ്സിലൊക്കെ സ്ഥിരം ഒരു സാന്നിധ്യമായിട്ട് ഈ ട്രാക്കിനെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ മ്യൂസിക് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള റൊമാൻറ്റിക് പീരീഡിലാണ്. റൊമാൻറ്റിക് പീരീഡ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. വെസ്റ്റേൺ ക്ലാസിക് മ്യൂസിക്കിനെ പല പല ടൈം പീരീഡൊക്കെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 19th century സ്റ്റാർട്ടിൽ അതിൻ്റെ ഒരു 60s 70s ഒക്കെ വരെ വരുന്ന ആ ഒരു ടൈം പീരീഡിനാണ് റൊമാൻറ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോസർ ഉണ്ടായിരുന്നു, ഫിലിക്സ് മെൻഡൽസൺ എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുന്നേ മറ്റൊരു എപ്പിസോഡിൽ അദ്ദേഹത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹി വാസ് എ ജീനിയസ് കമ്പോസർ. കുറേയധികം ഓർക്കസ്ട്രൽ വർക്ക്സ്, ചേംബർ വർക്ക്സ്, പിയാനോ വർക്ക്സ്, വയലിൻ കൺസേർട്ടോസ് ഇതൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ഭയങ്കര പ്രൊളിഫിക് ആയിട്ടുള്ള ഒരു കമ്പോസറായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 38th age അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ 1842 ടൈം പീരീഡിൽ ഇദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്കാണ് നമ്മൾ വെഡ്ഡിംഗ് മാർച്ച് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ട്രാക്ക് ആക്ച്വലി ചെയ്തിരിക്കുന്നത് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടല്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഐറണി. ഇത് ഷേക്സ്പിയറിൻ്റെ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ഉണ്ട്. അതിൻ്റെ ഇൻസിഡൻ്റൽ മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള രീതിയിൽ മെൻഡൽസൺ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മ്യൂസിക് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ലെങ്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് ഈ പറയുന്ന വെഡ്ഡിംഗ് മാർച്ചായി പിന്നെ മാറിയത്. അപ്പോൾ 1842 ഈ ട്രാക്ക് ആക്ച്വലി കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ 1858 പ്രിൻസസ് വിക്ടോറിയയുടെ വെഡ്ഡിംഗ് ഫംഗ്ഷനകത്ത് ഇതൊരു മെയിൻ മ്യൂസിക്കായിട്ട് ഒരു വെഡ്ഡിംഗ്
മാർച്ച് എന്നുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യപ്പെട്ടു ആദ്യമായിട്ട്. അതിനുശേഷമാണ് പിന്നെ ഒരു ക്ലീഷെ പോലെ എല്ലാ വെഡ്ഡിങ്സിനും, ക്രിസ്ത്യൻ വെഡ്ഡിങ്സിനും ഇതൊരു നിറസാന്നിധ്യമായി മാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രസൻസ് നിങ്ങൾ അന്വേഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ക്രിസ്ത്യൻ വെഡ്ഡിങ്സ് നടക്കാറുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസിലെല്ലാം ഇതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാം. അപ്പോൾ പല സിനിമകളിലും പാട്ടുകളിലൊക്കെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ ഇഷ്ടംപോലെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ഇപ്പം വിനയതാണ്ടി വരുവായ എന്നുള്ള മൂവിയിലെ റഹ്മാൻഡിയുടെ സോങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ പ്രസൻസ് കേൾക്കാം. അപ്പോൾ ഇനി നിങ്ങൾ സിനിമകൾ കാണാത്ത ഒരാളാണ്, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വെഡ്ഡിങ്സിനൊക്കെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രാക്കാണ്. നിങ്ങൾ അതിൻ്റെ ഫുൾ ലെങ്ത്തിൽ ആ ഫുൾ സാധനം ഒന്ന് കേട്ട് നോക്കുക. ആ മെയിൻ തീം മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, പക്ഷേ ഇതൊരു ഫുൾ ലെങ്ത് ട്രാക്കാണ്. അതിൻ്റെ മറ്റ് റിലേറ്റഡ് ട്രാക്കുകളും കൂടി ആ ഹോൾ പ്ലേയുടെ ഇൻസിഡൻ്റൽ മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ട് ആൽബമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി തേർഡ് ട്രാക്ക്. ഈ ഒരു ട്രാക്കിൻ്റെ പ്രത്യേകത, ഇതും സംഭവിച്ചത് ഓൾമോസ്റ്റ് 19th century സ്റ്റാർട്ടിംഗ് പീരിയഡിലാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റൊമാൻറ്റിക് പീരിയഡ് എന്നുള്ളത്. ആ സമയത്താണ് ഇതും സംഭവിച്ചിട്ടുള്ളത്. 1829 ഗ്യാഷിനോ റോസിനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ കമ്പോസർ ഉണ്ടായിരുന്നു. ഈ കമ്പോസറുടെ പ്രത്യേകത, ഇദ്ദേഹം ഒപ്പേറാസ് ആയിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഒപ്പേറ മ്യൂസിക് ചെയ്യുന്ന ഒരു കമ്പോസർ ആയിരുന്നു റോസിനി. അപ്പോൾ റോസിനിയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള 1829 ഇറങ്ങിയിട്ടുള്ള ഒരു ഒപ്പേറ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് വില്യം ടെൽ ഒപ്പേറ. ഈ ഒപ്പേറയുടെ സ്റ്റാർട്ടിംഗ് മ്യൂസിക്, അല്ലെങ്കിൽ നമുക്കതിനെ ഓവർച്ചുവർ, വെസ്റ്റേൺ ക്ലാസിക്കൽ ടെർമിനോളജിയിൽ ഓവർച്ചുവർ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഈ ഒരു ഒപ്പേറയുടെ ഓവർച്ചുവറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മ്യൂസിക് ഉണ്ട്. അതാണ് നമ്മൾ വില്യം ടെൽ ഓവർച്ചുവർ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലെ അതിനുശേഷം കടമെടുത്ത് യൂസ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ട്രാക്കിൻ്റെ പ്രത്യേകത, ഹൈപ്പർ എനർജറ്റിക് ആണ്. കൂടാതെ ഇത് പ്ലേ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിൻ്റെ ഓർക്കസ്ട്രൽ വേർഷനൊക്കെ ഒന്ന് കേട്ട് നോക്കുക, കിളി പോവും. അപ്പോൾ മൂവീസിൽ ഈ ട്രാക്കിൻ്റെ പ്രസൻസ് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഏറ്റവും റീസെൻ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോൺ റേഞ്ചർ എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു. ജോണി ഡെപ്പ് നായകനായിട്ടുള്ള മൂവി. അതിൻ്റെ ഒറിജിനൽ വോയിസ് ചെയ്തിരിക്കുന്ന ഹാൻസമ്മറാണ്. ഈ മൂവിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസിനകത്ത് ഈ വില്യം ടെൽ ഓവർച്ചുവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് റോസിനിയുടെ. അപ്പം അത് നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ട്രാക്ക് ഓർക്കാൻ വഴിയുണ്ട്. അത് ഇതിനു വേണ്ടി, ഈ മൂവിക്ക് വേണ്ടി റീ റെക്കോർഡ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മലയാളത്തിലെ പല പല സിനിമകളിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡിൽ മറ്റു സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആമഗഡൻ എന്ന് പറഞ്ഞ മൂവിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറേയധികം സിനിമകളിൽ ഇത് ഇതിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ട്രാക്കുകളെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. സീ ദർ.